സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്, മർഹബൻ ബിക്കും ഇല ഫസ്ലിൻ ജദീദ്. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോ? എല്ലാം ഭംഗിയായി ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? നമ്മൾ അവസാനം എവിടെയായിരുന്നു എത്തിയത്? നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം നമ്മൾ ഒരു താരാട്ടുപാട്ടൊക്കെ കേട്ടു. കുഞ്ഞുങ്ങളെ നമ്മുടെ ലക്കിലേക്ക് ഉറക്കിയില്ലേ? കുഞ്ഞുങ്ങളെ ഉറക്കി നമ്മൾ കുറച്ച് താരാട്ടുപാട്ടുകൾ കേട്ടു. അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. സ്വന്തം വീട് എന്നുള്ളത് മറ്റുള്ള ഒരു വീടിനേക്കാൾ എത്ര വലിയ വീടാണെങ്കിലും, സ്വന്തം വീട് ഒരു ചെറ്റക്കുടിലാണെങ്കിലും നമുക്കെന്താണ്? സ്വന്തം വീട് സ്വർഗമാണ് അല്ലേ? അതേ ഒരു അനുഭവം നമ്മുടെ ഈ അഫ്രാഹുകൾക്കുണ്ടായി. അവർ രാത്രി ഉറങ്ങി, എന്നിരുന്നാലും രാവിലെ ഉണർന്നപ്പോൾ അവർക്ക് തങ്ങളുടെ വീടിനെക്കുറിച്ച് ഓർമ്മ വന്നു. നമുക്കെല്ലാവർക്കും ഉണ്ടാവാറല്ലേ, നമ്മളൊരു വീട്ടിൽ കൂടാൻ പോയാൽ, താമസിക്കാൻ പോയാൽ, നമ്മൾ വിരുന്നു പോയാലൊക്കെ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക്, അല്ലെ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? സ്വന്തം വീട് ഓർമ്മ വരും. അതേപോലെ നമ്മുടെ അഫ്രാഹുകൾ സ്വന്തം വീടിനെ കുറിച്ച് ഒരു പാട്ട് പാടി. എന്താ പാടിയെന്നറിയോ? നമ്മുടെ ഈ യൂണിറ്റിൽ മുഴുവനായും മൻലൂമ തന്നെയാണ് അല്ലേ, പാട്ട് തന്നെയാണ്. അപ്പം മക്കളെന്താ പാടിയെന്ന് നമുക്ക് നോക്കാം. ബൈത്തി അജ്മലു ബൈത്തി അഅല വബിഹി ഐശി യുസ്ബിഹു അഹല തത്അബു ഉമ്മി ഫീഹി കസീറ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാട്ടൊന്ന് പാടി നോക്കണം. സ്വന്തം വീട്, എനിക്ക് ഏറ്റവും ഭംഗിയുള്ളത്, ഞങ്ങൾക്ക് ഏറ്റവും ഭംഗിയുള്ളത് ഞങ്ങളുടെ വീട് തന്നെയാണ്, എൻ്റെ വീട് തന്നെയാണ്, എൻ്റെ ഉമ്മ, എൻ്റെ അമ്മ, എൻ്റെ ജീവിതം, എൻ്റെ കൂട് എല്ലാമാണ് എനിക്ക്. എൻ്റെ അമ്മ എത്രയോ ക്ഷീണിക്കുന്നു, എനിക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്നു, എല്ലാം എന്താണ് നല്ല രീതിയിൽ തന്നെയാണ് എന്നൊക്കെയാണ് അതിൻ്റെ ആശയം. ഇനി നമുക്കതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് നോക്കാം അല്ലേ. സ്വന്തം വീട്, എൻ്റെ വീടാണ് എനിക്ക് ഏറ്റവും ഭംഗിയുള്ളത്, അതിലുള്ള ജീവിതം എനിക്ക് ഏറ്റവും ഉന്നതിയിലുള്ളതും എനിക്ക് എൻ്റെ വീട് തന്നെയാണ്, അതിലെ ജീവിതം എല്ലാം എന്താണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, എന്നാലോ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമുക്കതിൻ്റെ മീനിങ് ഒന്നും പഠിക്കാനില്ലെങ്കിലും സ്വന്തം വീടിനെ കുറിച്ചാണ് ഇവിടെ പാടുന്നത്. ഇനി നമുക്കെന്ത് ചെയ്യാം? നമുക്കതിൻ്റെ ബാക്കി പറയാം. ഓക്കെ, നമുക്ക് കുറച്ച് പക്ഷികളെ, ബേഡ്സ്, തുയൂറിൻ പക്ഷികൾ പരിചയപ്പെടാം. നിങ്ങൾ നോക്കൂ, എന്താണ് ഈ കാണുന്നത്? ആ ഒരു പിടക്കോഴിയിലെ ഹൻ, പിടക്കോഴി. പിടക്കോഴിക്ക് എന്താണ് അറബിയിൽ പറയുക? ദജാജത്തുൻ, ദജാജത്തുൻ. ദജാജ് എന്ന് പറഞ്ഞാൽ പിടക്കോഴിയാണ്. രണ്ടാമത് സാർ പറയാം, ഇതെന്താണ്? പരുന്തിലെ നസ്റുൻ. ഇത് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം എന്ത് ചെയ്യാനാണ്? രണ്ട് ലൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് കറക്റ്റായി തന്നിട്ടുണ്ട്. ത്വാഇറുൻ ത്വാഇറുൻ അദ്ദജാജു ത്വാഇറുൻ 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 അന്നസ്റു ത്വാഇറുൻ. കണ്ടോ, ആ രണ്ട് ലൈൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തേത് നിങ്ങൾ ഹമാമൻ, പ്രാവിനെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായി ചെയ്യണം. അതിനുശേഷമോ ദീക്കിനെക്കുറിച്ച് നിങ്ങൾ പൂർത്തിയാക്കണം. അവസാനമായി
നമ്മുടെ ഉറാബിനെ കുറിച്ചും ത്വാഇറുൻ ത്വാഇറുൻ ബാക്കി നിങ്ങൾ ചേർക്കണം. എന്നിട്ട് ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതോടൊപ്പം ചെറിയൊരു വർക്ക് കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. ഇതാരാണ്? ഉസ്ഫൂർ അല്ലേ, കുരുവി ഉസ്ഫൂറിൻ. ഉസ്ഫൂറിനെ കുറിച്ച് ഒരു ലൈൻ നിങ്ങൾ സ്വന്തമായി ചെയ്യണം. അതേപോലെ നമ്മുടെ ഈ കഥയിലെ ഒരു കഥാപാത്രമാണ് ആര്? ലക്ലക്. ലക്ലക്കിനെയും കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു ലൈൻ കൂടി തയ്യാറാക്കുക. എന്നിട്ട് ഇതെല്ലാം പൂർത്തീകരിച്ച് നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. മനസ്സിലായില്ലേ? ഇനി നമുക്കെന്ത് ചെയ്യാം, ഈ കഥയുടെ ബാക്കിയിലേക്ക് നീങ്ങാം. നിങ്ങൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരട്ടെ, എണ്ണത്തെക്കുറിച്ച്. അദദുൻ അദദുൻ എണ്ണം. എണ്ണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരട്ടെ. നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ആയിക്കൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. വാഹിദ് ഇസ്നാൻ സലസ അർബ ഖംസ സിത്ത സബ സമനിയ തിസ അശറ സിത്ത സബ സമനിയ തിസ അശറ واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة ستة سبعة ثمانية تسعة عشرة واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة ستة سبعة ثمانية تسعة عشرة واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة ستة سبعة ثمانية تسعة عشرة اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة എല്ലാവരും വീഡിയോ കണ്ടില്ലേ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ വീഡിയോയിൽ 1 മുതൽ 10 വരെ 1 to 10 പത്ത് വരെ നമ്മൾ പഠിച്ചില്ലേ അല്ലേ? വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഹംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശറ പത്ത് വരെ. എന്നെന്ത് ചെയ്യാം, നിങ്ങളെന്ത് ചെയ്യൂ, ഈ സ്ക്രീനിലേക്ക് നോക്കൂ. ഈ സ്ക്രീനിൽ നമുക്ക് ആദ്യമായി ഇതുവരെ നമ്മൾ ആ പാട്ടിൽ കേട്ടത് നമ്മൾ എഴുതിയത് അക്കമാണ് പഠിച്ചതല്ലേ. അക്കം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു പ്രവർത്തനം തരും. അപ്പം നിങ്ങൾ അക്കത്തിലെഴുതുന്നത് ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ എങ്ങനെയാണ് 1 മുതൽ 10 വരെ വാഹിദ് ഇസ്നാനി എന്ന് എഴുതുക എന്ന് കൂടെ നമുക്ക് പരിചയപ്പെടാം. സ്ക്രീനിലേക്ക് നോക്കൂ. കണ്ടോ, വാഹിദ് വാഹിദ് എന്ന് എഴുതിയത് കണ്ടോ. താഴെ നിങ്ങൾ കണ്ടോ സ്ട്രോബെറിയാണല്ലേ, ഒരു സ്ട്രോബെറിയാണ് കാണുന്നത്. വാഹിദ് വൺ, വാഹിദ് വൺ ഒന്ന്. രണ്ട് ഇസ്നാനി, ഇസ്നാനി രണ്ട്. ടു സലാസ, സലാസ സലാസ മൂന്ന് അല്ലേ. ത്രീ അർബ 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 എന്ന് പറഞ്ഞാൽ നാല്. പിക്ചറും കാണുന്നുണ്ട്, എല്ലാവരും പിക്ചറിലേക്ക് മാത്രമായി പോലെ സാറ എഴുതി നോക്കണം. അർബ എന്ന് പറഞ്ഞാൽ ഫോർ, നാല്. പിന്നെയോ ഹംസ, ഹംസ ഹംസത്ത് അഞ്ച്. ഫൈവ് സിത്തത്ത്,
സിത്ത സിത്ത ആറ് അല്ലേ, ആറ് സ്ട്രോബെറി കണ്ടോ. പിന്നെയോ സബ് ആ സബ് ആ സബത്ത് എന്ന് പറഞ്ഞാൽ ഏഴ്, ഏഴ് സ്ട്രോബെറി കണ്ടില്ലേ. സമാനിയ 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 എന്ന് പറഞ്ഞാൽ എട്ട്, സമാനിയ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ, ഇതിന് ശേഷം ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ തരും. ഓക്കെ, തിസ് അ തിസ് അച്ച് ഒമ്പത്, തിസ് അ ഒമ്പത് കണ്ടോ. അവസാനമായി പത്ത്, പത്തിന് പറയുന്നത് അഷറ അഷറ. ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ താഴെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം നമ്മൾ ഈ ചെയ്ത പ്രവർത്തനത്തിന് നിങ്ങൾക്ക് ഞാനെന്ത് ചെയ്യാൻ പോവാണ്, ചെറിയൊരു വർക്ക് തരാൻ പോവാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്തോ. സാർ ഈ ക്ലാസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് നിങ്ങൾ ആൻസർ നോട്ട് ബുക്കിൽ അല്ലെ നിങ്ങൾ എടുത്ത പേപ്പറിലേക്ക് പെന്ന് കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണേ. ഒന്നാമത്തത് നോക്കൂ, ഈ കാണുന്നത് കം, ഇതെത്രയാണ്. രണ്ട് സെക്കൻഡ് സമയം തരൂ. എഴുതിയോ, എല്ലാവരും എഴുതിയോ, എന്താണ് എഴുതിയത്. ആ വെരി ഗുഡ്, ഇസ്നാൻ ഇസ്നാൻ രണ്ട് എന്ന് എഴുതിയില്ലേ. ആരെങ്കിലും മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ടോ. തലാസ നിങ്ങൾ എഴുതേണ്ടത് അക്കം മാത്രം എഴുതിയാൽ മതിയേ, ഇസ്നാൻ രണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി. അടുത്തത് പെട്ടെന്ന് അഞ്ച് ചോദ്യം, ഇതെത്രയാണ്. ആ എത്രയാണ് അക്കത്തിൽ കാണിച്ചോളൂ. എഴുതി എഴുതിയോ, എല്ലാവരും എഴുതിയോ. ഹംസ അല്ലേ, അഞ്ച്. ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ, തെറ്റിയിട്ടുണ്ടോ. സ്വന്തമായി ചെയ്യേണ്ടതാണ് ഹംസത്ത് അഞ്ച് അല്ലേ. മൂന്നാമത്തത് ഇതെത്രയാണ്. ആ വെരി ഗുഡ്, അഷറ അഷറ പത്തിലേ അഷറ. നാലാമത്തത് നാലാമത്തത് ഇതെത്രയാണ്. സബ് ആ സബ് ആ ഏഴിലെ. അഞ്ചാമത്തത് ഇതെത്രയാണ്. സിത്ത അല്ലേ, സിത്ത ആറ്. ഇത് മുഴുവൻ ശരിയായോ. മുഴുവൻ ശരിയായവർക്കും ക്ലാപ്പ്, തെറ്റിപ്പോയത് പ്രശ്നമാക്കേണ്ട. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് തന്നെ നീങ്ങാം. അതോടൊപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വഫി യൗമിത്താലി, അടുത്ത ദിവസം, പിറ്റേ ദിവസം. എന്ത് ചെയ്തെന്നറിയോ, കാല ലക്ലക്ക്, നമ്മുടെ ലക്ലക്ക് എന്ത് പറഞ്ഞു. യാ സ്വദീഖി യാ സ്വദീഖി, ഏ കൂട്ടുകാരാ. എന്താ പറഞ്ഞത്, അർജു, ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹിക്കുന്നത്. ബിനാ ഉഷിൻ ജദീദിൻ ബിജിവാരിക്ക, നിൻ്റെ വീടിൻ്റെ അടുത്ത്, നിൻ്റെ കൂടിൻ്റെ അടുത്ത് ഒരു കൂടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അലാ ഹാദിഹി ഷജറ അലാ ഹാദിഹി ഷജറത്ത്, ഈ മരത്തിൽ തന്നെ ഈ മരത്തിൽ തന്നെ മറ്റൊരു കൂട് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്, തൻ്റെ സുഹൃത്ത് ഏറ്റവും വിശ്വസിക്കപ്പെടാൻ കഴിയുന്നവനും വിശ്വാസമുള്ളവനും തൻ്റെ ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിച്ചനുമായപ്പോൾ അവർ അത്രയും ബന്ധമായി. അപ്പം പറയുകയാണെന്ത്, നമുക്ക് ഒരു കൂട് ഇവിടെ നിർമ്മിക്കണം എന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ഉറാബന്ത് പറഞ്ഞു. എന്നറിയോ, ഹക്കൻ തീർച്ചയായും, ഹക്കൻ തീർച്ചയായും. നബിനി സക്കനൻ ജദീദ നബിനി സക്കനൻ ജദീദ, നമുക്കെന്ത് ചെയ്യാം, പുതിയൊരു വീട് നിർമ്മിക്കാം. ഫജമഅവാദൻ, അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്, കമ്പുകൾ ശേഖരിക്കാൻ പോവുകയാണ്. കമ്പുകൾ ശേഖരിക്കാൻ പോയ സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നോക്കൂ നിങ്ങൾ. നമ്മുടെ ഉറാബ് കൊണ്ടുവന്ന അവാദുൻ കമ്പുകൾ നിങ്ങൾ കണ്ടോ, ഊത് കണ്ടോ. ആ കമ്പുകൾ ശേഖരിച്ച് കൊണ്ടുവന്നതിൽ നിങ്ങൾക്കൊരു പ്രവർത്തനം ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. കാരണം എന്താ, നമ്മൾ പാട്ടിൽ കൂടെ വളരെ ഭംഗിയായിക്കൊണ്ട് മനോഹരമായി അക്കത്തിൽ എഴുതുവാനും അക്ഷരത്തിൽ എഴുതുവാനും പഠിച്ചു അല്ലേ. വാഹിദ് ഇസ്നാനി തലാത്ത അർബ ഹംസ സിത്ത സബ് തമാനിയ തിസ് അഷറ എന്ന ആ പ്രവർത്തനം നിങ്ങൾ ചെയ്തോളൂ. ആ ടെക്സ്റ്റ് ബുക്കിലെ പേജിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഭംഗിയായി ചെയ്ത് അടുത്തത് നോക്കൂ. നമുക്ക് പത്ത് മുതൽ, അതായത് പതിനൊന്ന് മുതൽ ഇരുപത് വരെയും കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈസിയാണ്, നിങ്ങൾ പ്രയാസപ്പെടാനേ ഇല്ല. ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പത്തിനെന്താണ് നാം പഠിച്ചത്, അഷറ അഷറ എന്ന് നാം പഠിച്ചില്ലേ. വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അഹദ എന്നാക്കുക.
അഹദ അഷറ പതിനൊന്ന്, പത്ത് പ്ലസ് ഒന്ന്, വാഹിദ് പ്ലസ് അഷറ പതിനൊന്ന്, അഹദ അഷറ. രണ്ടാണെങ്കിലോ ഇസ്നാനി അല്ലേ, ഇസ്നാനി പ്ലസ് അഷറ. അപ്പോൾ ഇസ്നാനി എന്നുള്ളത് നീ പോവും. അത് കുറേ നിയമങ്ങളുണ്ട്, ഗ്രാമറുണ്ട്, അത് നമുക്ക് വലിയ ക്ലാസ് പഠിക്കാം. ഇസ്നാ അഷറ പന്ത്രണ്ട്, ഇസ്നാ അഷറ സ്ക്രീനിൽ നോക്കൂ, പന്ത്രണ്ട്, ഇസ്നാ അഷറ പന്ത്രണ്ട്. അതേപോലെ ഈസിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ, സലാസത്ത അഷറ പതിമൂന്ന്, സലാസത്ത അഷറ പതിമൂന്ന്. പതിനാലിന് എന്ത് പറയും? അർബഅത അഷറ, അർബഅത അഷറ പതിനാല്. പതിനഞ്ചിനോ ഹംസത്ത അഷറ, ഹംസത്ത അഷറ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലേ, ഹംസത്ത അഷറ. പതിനാറിനോ സിത്തത്ത അഷറ, സിത്തത്ത അഷറ പതിനാറ്. അല്ലേ ഈസി അല്ലേ? നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് പത്ത് വരെ, അത് പ്ലസ് അഷറ മാത്രമേ ഉള്ളൂ. പിന്നെയോ സബ് അത്ത അഷറ പതിനേഴ് അല്ലേ, പതിനേഴിനെ പറയാ പതിനേഴ്, സബ് അത്ത അഷറ. പതിനെട്ടാണെങ്കിലോ തമാനിയത്ത പ്ലസ് അഷറ, തമാനിയത്ത അഷറ പതിനെട്ട്. പത്തൊമ്പതാണെങ്കിലോ തിസ് അത്ത അഷറ, തിസ് അത്ത അഷറ പത്തൊമ്പത്. ഇരുപതിനോ ചെറിയൊരു വ്യത്യാസം, അഷറ അഷറ എന്നായിരിക്കുമോ? അല്ല, ഇഷ്റൂൻ, ഇഷ്റൂൻ. ഇരുപത് വരെ നാം പഠിച്ചു, കൃത്യമായി പഠിച്ചു. നിങ്ങൾ സ്ക്രീനിൽ കണ്ടത് നോക്കി എഴുതിയെടുക്കുകയും ചെയ്യണം. അക്കവും അതേപോലെ അക്ഷരത്തിൽ എഴുതുന്നതും നിങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ, മുപ്പതാണെങ്കിൽ മൂന്നിനെന്ത് പറയും? തലാസ. മുപ്പതിനോ തലാസൂൻ. നാലിനെന്ത് പറയും? അർബ. നാൽപ്പതിനോ അർബഊൻ. അഞ്ചിന് ഹംസ. അൻപതിനോ ഹംസൂൻ. അത് നമുക്ക് മുതിർന്ന ക്ലാസ്സിലേക്ക് പഠിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നാം ഇപ്പോൾ പഠിച്ചതിന് സമാനമായ ഒരു പ്രവർത്തനമുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉറാബ് കൊണ്ടുവന്നതുപോലെ തന്നെ നമ്മുടെ ലക്കലക്കും എന്ത് ചെയ്തു? കൊണ്ടുവന്നു, അവാദുൻ കൊണ്ടുവന്നു, കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ആ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്കൂ, അഹദ അഷറ, ഇസ്നാ അഷറ, തലാസ അഷറ, അർബഅത അഷറ, തലാസത്ത അഷറ, അർബഅത അഷറ, ഹംസത്ത അഷറ, സിത്തത്ത അഷറ, സബ് അത അഷറ, തമാനിയത്ത അഷറ, തിസ് അത അഷറ, ഇഷ്റൂൻ. പഠിച്ചില്ലേ? നമ്മൾ മൂന്നാമതായും എന്ത് ചെയ്തു? പഠിച്ചു. ഈ പഠിച്ച പ്രവർത്തനവുമായി അടുത്ത പേജിൽ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ്, നിങ്ങൾ കണ്ടോ, അമ്പജ് കണ്ടോ, അമ്പജിൻ്റെ കൂട്ടങ്ങൾ കണ്ടോ, ആ കൂട്ടങ്ങളിലേക്ക് നിങ്ങൾ ചെറിയ ബോക്സിലേക്ക് അക്കങ്ങൾ എഴുതുകയും അതോടൊപ്പം അമ്പജിൻ്റെ താഴെ ഓരോ പേജിലെയും ഓരോ കൂട്ടങ്ങളിലും എത്ര അമ്പജുണ്ടോ അതിൻ്റെ നമ്പർ ബോക്സിലും താഴെ അത് അക്ഷരത്തിലും എഴുതണം. അപ്പോൾ എണ്ണങ്ങൾ ഏകദേശം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇരുപത് വരെ ഭംഗിയായി നാം പഠിച്ചു. ഇനി നമുക്ക് നാല് അക്ഷരങ്ങൾ പരിചയപ്പെടാം അല്ലേ. അടുത്ത പേജിലുള്ള നാല് അക്ഷരങ്ങൾ, ഒന്നാമത്തെ ലെറ്റർ, ഒന്നാമത്തെ അക്ഷരം ഏതാണ്? ഓ. ആ എന്ന അക്ഷരമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ പഠിക്കേണ്ട ഈ അക്ഷരവും അതിൻ്റെ മൂന്ന് രൂപങ്ങളും ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ എന്ന അക്ഷരം ആദ്യ ഭാഗത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ? അതേപോലെ മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കൃത്യമായി ആ കോപ്പിയിലുണ്ട്. നിങ്ങൾ നോക്കൂ, കണ്ടില്ലേ? അവസാനത്തിൽ വരുന്നത് നോക്കൂ, അവസാനത്തിൽ വന്നതും ചേർത്ത് എഴുതി താഴോട്ട് വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടോ, ആ പ്രവർത്തനം ചെയ്ത് ബാക്കിയുള്ള ആ ബോക്സിലേക്ക് ഇതേപോലെ കൂട്ടി നിങ്ങൾ എഴുതണം. അതേപോലെ രണ്ടാമത്തെ ലെറ്ററാണ് എന്ത് അക്ഷരമാണ്? ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് ആ, രണ്ടാമത്തതാണ് ആ. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത് ആ, പുള്ളിയുണ്ട് അല്ലേ, പുള്ളിയുള്ള അക്ഷരമാണ്. ആ ലെറ്ററിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെയും മൂന്ന് രൂപങ്ങൾ, ആ രണ്ട് ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം ഒരു പുള്ളി അധികമുണ്ട്. അപ്പോൾ അതിൻ്റെയും രൂപം നമ്മൾ പഠിച്ചു. ഇസ്ബഉൻ,
ഇസ്ബഉൻ കണ്ടില്ലേ, അത് കൂട്ടിയെഴുതുക. ഖറഉൻ അത് കൂട്ടിയെഴുതുക. പിന്നെ ഉറാബുൻ കൂട്ടിയെഴുതുക. ബബ്ആഉൻ അതും കൂട്ടിയെഴുതുക. പിന്നെയോ അതിനുശേഷം നമുക്ക് വരുന്ന പ്രവർത്തനമാണ് ഫ. ഫ ഫ എന്ന ലെറ്റർ നിങ്ങൾ കണ്ടോ? ഫ എന്ന ലെറ്റർ അക്ഷരം വരുന്ന മൂന്ന് രൂപവും കണ്ടോ? ഫ ഫസ്റ്റ് വരുമ്പോൾ അവസാനം കട്ട് ചെയ്തു അല്ലേ. നടുക്ക് വരുന്നത് കണ്ടോ കോപ്പിയിൽ നിങ്ങൾ കണ്ടോ? അവസാനത്തിൽ വരുന്ന ഭാഗവും കണ്ടോ? അതിൻ്റെ മൂന്ന് രൂപമാണ് അത്. ഫ ഫ ഫയിൽ നിന്നും വ്യത്യസ്തമാണ് ക അല്ലേ. ഫ ശരിക്കും നമ്മൾ തോണി പോലെ വന്നിട്ടുണ്ട്. എന്നാൽ കായോ? ക കൊട്ട പോലെയാണ് വന്നത് അല്ലേ. രണ്ട് പുള്ളിയുണ്ട് അല്ലേ. അപ്പോൾ ക എന്ന അക്ഷരത്തിൻ്റെയും മൂന്ന് രൂപങ്ങളാണ് നാം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുണ്ടെന്ത്? ഫ വെച്ചുകൊണ്ട് ഫനസുൻ, തുഫാഹുൻ, അൻഫുൻ അത് മൂന്നെണ്ണാണ് നിങ്ങൾക്ക് മാറ്റി കൂട്ടി എഴുതാനുള്ളത്. അതോടൊപ്പം ക എന്ന അക്ഷരം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കൈർദുൻ, ബക്കലുൻ, ലക്ലക്കുൻ അത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ മറ്റേ ഭാഗത്തേക്ക് ആ ബോക്സിലേക്ക് മാറ്റി എഴുതുകയും ചെയ്യണം. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പേജിലൊക്കെ നമുക്കുള്ളത്. അവസാനമായി നമുക്ക് പുതിയ ഈ യൂണിറ്റിൽ നാം പഠിച്ച പുതിയ പദങ്ങൾ അത് പരിചയപ്പെടാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ യൂണിറ്റിലുള്ള പദങ്ങളെല്ലാം വായിച്ച് നോക്കുക, പഠിക്കുകയും ചെയ്യണം. അതോടൊപ്പം അവസാനത്തിൽ നിങ്ങൾക്കൊരു സൂറത്ത് കൊടുത്തിട്ടുണ്ട്, സൂറത്തുൽ അസ്ർ. ആ സൂറത്തുൽ അസ്ർ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായി പാരായണം ചെയ്ത് നോക്കുക. വെറും പാരായണം മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? അത് ഞാനൊന്ന് ചൊല്ലി കേൾപ്പിച്ച് തരാം, നിങ്ങളും കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സ്വാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. അത്രയേ ഉള്ളൂ. നിങ്ങൾ പാരായണം അധിക വായനയ്ക്ക് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ നാല് അക്ഷരങ്ങളും പഠിക്കാനുള്ള കുറച്ച് പദങ്ങളും അതിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ യൂണിറ്റ് നമുക്കിവിടെ പൂർത്തീകരിക്കുകയാണ്. ഇതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ഭംഗിയായി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു ദിനം നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ, മഅസ്സലാമ.